ഹലോ ഗൈസ്, നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു കോൺവെർസേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോൺവെർസേഷൻ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഗുണം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കുറെ ആളുകൾ ഇപ്പൊ വീഡിയോ കാണുന്നതായിട്ട് മനസ്സിലാവുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മള് ഗ്രാമറൊക്കെ ഒരുപാട് കവർ ചെയ്തതാണ്. അപ്പൊ ഇനി ആ ഗ്രാമറുകളൊക്കെ നമ്മുടെ കോൺവെർസേഷനിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ വീഡിയോ കാണാം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഗ്രാമറൊക്കെ കൃത്യമായിട്ട് അതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കോൺവെർസേഷൻ വീഡിയോയിലേക്ക് പോകാം. എന്ത് കോൺവെർസേഷൻ? ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, എല്ലാം നാം ഇപ്പൊ പ്രിപ്പയർ ചെയ്യാണ്. കാരണം മേൽക്കുട്ടിക്ക് ഇതുവരെ ഞാൻ ഇതെന്താന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങള് വീഡിയോ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്, ജസ്റ്റ് വരുന്നു, ക്യാമറ ഓൺ ചെയ്യുന്നു, അപ്പൊ എന്താണോ കണ്ടന്റ് കിട്ടുന്നത് എന്തെങ്കിലും എടുത്ത് പറയാം. നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സംഭവമാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടും. ഇതങ്ങനെയല്ല, ഇത് നമ്മള് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞു പോവാണ്. നമ്മൾ വീഡിയോ ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാല് മിൽക്കുട്ടി ഒരു ഡോക്ടറെ അടുത്ത് പോവാണ്. ഓക്കെ, പനിയുണ്ട്, ജലദോഷമുണ്ട്, തുമ്മലുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോവാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ ഡോക്ടറെ അടുത്ത് നിന്ന് നമ്മള് കൺസൾട്ട് ചെയ്യുന്നതും ഡോക്ടർ ഇങ്ങോട്ട് എന്തൊക്കെ ചോദിക്കും, നമ്മൾ തിരിച്ച് അങ്ങോട്ട് പിന്നെ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോകുന്നതും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ വാങ്ങുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഞാനാ വരുന്ന കൂടെ. ഓക്കെ, ഞാൻ വരാം. അപ്പൊ നിങ്ങൾ അവിടെ എത്തി, ഹോസ്പിറ്റലിൽ എത്തി. ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അവിടെ ഒരു ബെഞ്ചിൽ കൊറേ പേര് ഇരിക്കുന്നുണ്ട്. ആ ഉണ്ട്. അപ്പൊ ആ ബെഞ്ചിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണിച്ച ചെല്ലുന്നേ. അപ്പൊ ഒരാളോട് ചോദിക്കാണ്, ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കണം. അനുവാദം ചോദിക്കാണ്. എങ്ങനെ ചോദിക്കാം? ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ, ഞാനൊന്ന് ഇരുന്നോട്ടെ, ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ അല്ലേ. അപ്പൊ അപ്പൊ അവര് അവിടെ എണീറ്റ് തരും. അപ്പൊ നമ്മൾ ഇരിക്കും. അപ്പൊ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മേനോട് പറയണം, നമുക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, എനിക്ക് ഭയങ്കര ദാഹിക്കുന്നുണ്ട് എന്ന് പറയണം. വിശപ്പല്ല, നമുക്ക് പനിയൊക്കെ ആകുമ്പോ സ്വാഭാവികമായിട്ടും ദാഹം വരും. അപ്പൊ നമ്മള് ദാഹിക്കുന്നുണ്ട് എന്ന് പറയണം. എങ്ങനെ പറയുന്നു? ദാഹിക്കുന്നുണ്ട്. ഐ ഹാവ് ദാഹിക്കുന്നതിന് നമ്മൾ തേസ്റ്റി എന്നാ പറയാം. ഐ ഹാവ് തേസ്റ്റി, എനിക്ക് ദാഹമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ദാഹമുണ്ട് എന്നല്ലേ പറയുക. ആ അങ്ങനെയാണ് പറയാ. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മള് ഐ ആം തേസ്റ്റി എന്നാ പറയാ. ഞാനാണ് തേസ്റ്റി എന്നല്ല, എനിക്ക് ദാഹമാണ്, ഐ ആം തേസ്റ്റി, അങ്ങനെയാണ് പറയാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഐ ഫീൽ തേസ്റ്റി എന്നും പറയാം. എനിക്ക് ദാഹം തോന്നുന്നു. ദാഹം തോന്നുന്നു ആരും പറയില്ല. ആ ആരും പറയില്ല, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയും. ഐ ഫീൽ തേസ്റ്റി എന്ന് പറയാം, ഐ ആം തേസ്റ്റി എന്ന് പറയാം. ഐ ഹാവ് തേസ്റ്റി എന്ന് പറയാറില്ല ഇംഗ്ലീഷിൽ. ഐ ആം തേസ്റ്റി, ഐ ആം ഹംഗ്രി, എനിക്ക് വിശപ്പുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ആം ഹംഗ്രി, എനിക്ക് വിശപ്പാണ് എന്നാണ് അതിനർത്ഥം. ഇംഗ്ലീഷിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ഉണ്ട് ആണ് എന്നത് അതേപോലെ തന്നെ. ഗൈസ്, ഇന്നലെ അച്ഛൻ പഠിപ്പിച്ചിരുന്ന ഒരു മറ്റേ അങ്ങനെയാണ് പറയാ. അതെ അതെ അതെ. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞു എനിക്ക് നല്ല എന്താ പറയാ ദാഹം തോന്നുന്നു അല്ലേ. ഐ ആം തേസ്റ്റി, എനിക്ക് ദാഹം തോന്നുന്നു, അല്ലെങ്കിൽ ഐ ഫീൽ തേസ്റ്റി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം തരും. ബോട്ടിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും. ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം തരും. ഓക്കെ, അപ്പൊ ബോട്ടിൽ ഓപ്പൺ ചെയ്തു, ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. പറഞ്ഞു, ഐ ആം ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയാം? ഐ ആം ഡ്രിങ്കിങ് വാട്ടർ അല്ലേ. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു, നമുക്ക് കുറച്ചൊരു ഒരു ആശ്വാസമൊക്കെ കിട്ടി, വെള്ളം കുടിച്ചു, എനർജി കിട്ടി. അപ്പോ നമ്മളവിടെ വെയിറ്റിംഗിലാണ്, കുറെ ആൾക്കാർ അവിടെ ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ആരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നമ്പർ എത്രയാണ്? അപ്പൊ നമുക്കിപ്പോ കേറണ്ടേ, നമ്മുടെ അയാളുടെ നമ്പർ എത്രയാന്ന് ചോദിക്കാണ്. എന്താണ് നിന്റെ നമ്പർ? എന്താണ് നിങ്ങളുടെ നമ്പർ എന്നാണ് ചോദിക്കുക ഇംഗ്ലീഷിൽ. എന്താണ്
വാട്ട് ഈസ് നിങ്ങളുടെ യുവർ നമ്പർ. ആ വാട്ട്സ് യുവർ നമ്പർ, നിങ്ങളുടെ നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുക. അത് ഹൗ മച്ച് ഈസ് യുവർ നമ്പർ നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾ അതിന് പകരം വാട്ട്സ് യുവർ നമ്പർ എന്നാണ് ചോദിക്കുക, നിങ്ങളുടെ നമ്പർ എന്താണ്. അതങ്ങനെ ഇംഗ്ലീഷിലെ ഒരു പ്രയോഗം അങ്ങനെയാണ്. ഹൗ മച്ച് യുവർ ഹൗ മച്ച് മണി എന്ന് ചോദിക്കും. ആ അത് അത് വാട്ട്സ് ദ മണി എന്ന് ചോദിക്കും. ഹൗ മച്ച് ഇസ് ദ മണി എന്ന് ചോദിക്കും, വാട്ട്സ് ദ മണി എന്ന് ചോദിക്കും. എന്താണ് എന്താണ് പൈസ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം വരുന്നത് എത്രയാണ് പൈസ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വാട്ട്സ് ദ മണി എന്ന് ചോദിക്കും, എന്താണ് പൈസ. ഹൗ മച്ച് ഇസ് ദ മണി എന്ന് ചോദിക്കാം, വാട്ട്സ് ദ മണി എന്ന് ചോദിക്കാം. അങ്ങനെയാണ് പൈസ എന്താ അറിയില്ലല്ലോ ആൾക്കാർക്ക്. അയാൾക്ക് ഉപയോഗം ആ അങ്ങനെയാണ് ചോദിക്കുക. വാട്സ് ദ നമ്പർ, വാട്സ് യുവർ നമ്പർ, നിങ്ങളുടെ നമ്പർ എത്രയാണ്. അപ്പോ വാട്സ് യുവർ ഏജ് എന്ന് ചോദിക്കില്ലേ. വാട്സ് യുവർ ഏജ് നിങ്ങളുടെ പ്രായം എന്താണ്, എന്താണെന്ന് വെച്ചാൽ എത്രയാണെന്നുള്ളതിനെയാണ്. അപ്പൊ വാട്സ് യുവർ നമ്പർ, നിങ്ങളുടെ നമ്പർ എത്രയാണ്. അപ്പൊ അയാള് പറയാം എന്തൊക്കെയല്ലേ ഇംഗ്ലീഷില്. എന്റെ നമ്പർ 21 ആണ്. മൈ നമ്പർ ഈസ് 21. അപ്പൊ നമ്മള് പറയണ നിങ്ങൾക്ക് ശേഷം ഞാൻ പോവും, നിങ്ങൾക്ക് ശേഷം ഞാൻ പോവും, ഞാൻ പോകും നിങ്ങൾക്ക് ശേഷം, നിങ്ങൾക്ക് ശേഷം, നിങ്ങൾക്ക് ശേഷം, നിങ്ങൾക്ക് ശേഷം, നിങ്ങൾക്ക് എന്നുള്ളത് അപ്പോ നിങ്ങൾക്ക് ശേഷം. യു ആർ ആഫ്റ്റർ അല്ല, ആഫ്റ്റർ യു ആർ. ഐ വിൽ ഗോ ആഫ്റ്റർ യു, നിങ്ങൾക്ക് ശേഷം. യു ആർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്ന് വരും. ഇവിടെ യു എന്ന് മതി, നിങ്ങൾക്ക് എന്ന് പറയുമ്പോ അവിടെ അങ്ങനെ വരും. അതങ്ങനെയാണ്. ഐ വിൽ ഗോ ആഫ്റ്റർ യു എന്ന് മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് ശേഷം ഞാൻ പോകും എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ഞാനാണ് നിങ്ങൾ അടുത്ത ടേൺ, ഞാനാണ്. ഐ ആം ദ നെക്സ്റ്റ് ടേൺ എന്ന് വേണമെങ്കിലും പറയാം. ഐ ആം ദ നെക്സ്റ്റ് ടേൺ, അടുത്ത ടേൺ ഞാനാണ്, അങ്ങനെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ കയറി, ഇയാൾ പോയി, ഇയാൾ തിരിച്ചു വന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ നമ്പർ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പോവുകയാണെന്ന് എങ്ങനെ പറയാം. വി ആർ ഗോയിങ് ടു സീ ദ ഡോക്ടർ. വി ആർ ഗോയിങ് ടു സീ ദ ഡോക്ടർ അല്ലേ. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തി. ഓക്കെ, ഡോക്ടറെ അടുത്ത് എത്തി. അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് പനിയുണ്ട്, എനിക്ക് പനിയുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്, എനിക്ക് ചുമയുണ്ട്. അതൊക്കെ എന്നാ പനിയുണ്ട് എന്ന് പറയാ. എനിക്ക് പനിയുണ്ട്. പനിക്ക് എന്താ പറയാ അറിയില്ലല്ലോ. ഫീവർ. ഓക്കേ, വാക്ക് ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് ഫീവർ. പിന്നെ ഐ മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഐ ഹാവ് എ എ വേണ്ട. ഐ ഹാവ് ഫീവർ. ഐ ഹാവ് ഫീവർ. ഐ ഹാവ് കഫ്. ആ കഫ്, ചുമക്ക് നമ്മൾ കഫ് എന്ന് പറയും. ഓക്കേ, കഫ്. ഐ ഹാവ് കഫ്. അത്ര മതി, അത് മതി, അത് രണ്ട്. പിന്നെ തുമ്മൽ ഉണ്ട്. തുമ്മൽ എന്താ പറയാ എന്നറിയോ? സ്നീസ്. അല്ല പറ, ചുമയും. സാധാരണ നമുക്ക് പനി ഉണ്ടായി കഴിഞ്ഞാൽ തുമ്മൽ ഉണ്ടാവും, അതുപോലെ തന്നെ ജലദോഷം ഉണ്ടാവും. ജലദോഷം ഉണ്ടാവും, ജലദോഷം ഉണ്ടാവില്ലേ. ജലദോഷത്തിന് എന്താ പറയാന്നറിയോ? കഫ്. അല്ല, കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമയാണ്. ജലദോഷത്തിന് നമ്മള് കോൾഡ് എന്ന് പറയും. അത് ആ അങ്ങനെയാണ്. പക്ഷെ ജലദോഷത്തിനും കോൾഡ് എന്ന് പറയാം. ഐ ഹാവ് കോൾഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷം ഉണ്ട്. ഓക്കെ, എന്താ പറയാ? കോൾഡ്. കോൾഡ് പറയാം. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീവർ. ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൾഡ്. തുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തുമ്മൽ പറഞ്ഞാൽ ഫയർ. സ്നീസിങ്. ആ സ്നീസിങ് ആ. പിന്നെ ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഫ്. കഫ്. ഓക്കെ, അപ്പൊ നാലെണ്ണം. ഈ നാല് സംഭവങ്ങൾ നമുക്കുണ്ട്. ഇനി നമുക്ക് പനി, ചുമയും, ജലദോഷം. ആ ഓക്കെ, അല്ലെങ്കിൽ അത്. ഓക്കെ, ഈ സംഭവം നമുക്ക് ഉണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ ഐ ഹാവ് എന്ന് വെച്ചിട്ടല്ല പറഞ്ഞത്, എനിക്ക് ഉണ്ട് എന്നുള്ളതല്ല പറഞ്ഞത്. അപ്പൊ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഈ സംഭവങ്ങൾ നമുക്ക് വേറെ രീതിയിൽ പറയാം. അതായത് ഞാൻ പനി കൊണ്ട് ഇപ്പോ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് പനിയുണ്ട്, ഞാൻ പനിയിൽ എന്താ പറയാ
ആസ്വദിക്കല്ല, വളരെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പറയുന്നതിന് ഒരു വാക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഐ ആം സഫറിങ് ഫ്രം എന്ന് പറയും. ഐ ആം സഫറിങ് ഫ്രം, അതൊരു യൂസേജ് ആണ്. അതായത് പനി കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പനി കൊണ്ട് ഞാൻ ആകെ സഹികെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ഐ ആം സഫറിങ് ഫ്രം വെച്ചിട്ട് നമുക്ക് ആ സംഭവം പറയാം, എന്താണോ അസുഖം അത് പറയാം. ആ അങ്ങനെ പറയാം. അപ്പൊ ഐ ആം സഫറിങ് ഫ്രം ഫീവർ, ഞാൻ സഫറിങ് അല്ല സഫറിങ് ഫ്രം. ഐ ആം സഫറിങ് ഫ്രം ഫീവർ. ഐ ആം സഫറിങ് ഫ്രം ഫീവർ, അല്ലെങ്കിൽ ഐ ആം സഫറിങ് ഫ്രം കോൾഡ്. കോൾഡ് എനിക്ക് ഞാൻ പനി കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ്, ഞാൻ പനി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, അല്ലെങ്കിൽ ചുമ കൊണ്ട് ബുദ്ധിമുട്ടാണ്, ജലദോഷം കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഐ ആം സഫറിങ് ഫ്രം ചേർത്തിട്ട് ബാക്കി പറയാം. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഡോക്ടർ നമ്മളെ പരിശോധിച്ചു. ഓക്കെ, ഡോക്ടർ ഇങ്ങനെ കൺസൾട്ട് ചെയ്തു. എത്ര ദിവസമായി, അല്ലെങ്കിൽ എന്നാ പനി തുടങ്ങിയത് എന്ന് ചോദിക്കാം. എന്നാണ് പനി തുടങ്ങിയത്? എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ്? എന്ന് മീൻസ് എപ്പോഴാണ് പനി തുടങ്ങിയത്? When did you when did you നല്ല പനി എപ്പോഴാണ് തുടങ്ങിയത്? പനി did പനി അല്ല, പനിക്ക് ഇംഗ്ലീഷ് വാക്ക് പറ when did cough അല്ലല്ലോ, പനി അല്ലേ? പനി when did the fever start അങ്ങനെ പറയണം കേട്ടോ. When did the fever start? പനി എപ്പോഴാണ് തുടങ്ങിയത്? When did the fever start? പനി ഇന്നലെ തുടങ്ങി. ഇന്നലെ തുടങ്ങിയതാണ് പനി. പനി ഇന്നലെ തുടങ്ങിയതാണ്. തുടങ്ങിയതാണ് പനി ഇന്നലെ. പനി ഫീവർ ഫീവർ സ്റ്റാർട്ടഡ് പനി ഇന്നലെ തുടങ്ങി അല്ലേ. ഫോർ മീ എനിക്ക് ദ ഫീവർ സ്റ്റാർട്ടഡ് എസ്റ്റർഡേ ഫോർ മീ, എനിക്ക് ഇന്നലെയാണ് പനി തുടങ്ങിയത് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഡോക്ടർ പറയാണ് ഓക്കെ നിങ്ങൾക്ക് നല്ല പനിയുണ്ട്. ഓക്കെ നിങ്ങൾക്ക് നല്ല പനിയുണ്ട്. അല്ല, അത് ഫീവർ അല്ല നമ്മളവിടെ പറയുന്നത്. അവിടെ നമ്മളത് മാറ്റി പറയും. നമുക്ക് ഇനി നല്ല പനിയുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ പറയുന്ന വേറൊരു സംഭവമാണ്. പനിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്ക് ശരീരത്തില്? തണുപ്പുണ്ടാവുക. അതന്നെ, അപ്പൊ എന്താ നമുക്ക് തൊടുമ്പോ എന്താ ഉണ്ടാവുക? തൊടുമ്പോ എന്താ ഉണ്ടാവുക? അതന്നെ, ചൂടുണ്ടാവും. ടെമ്പറേച്ചർ എന്നാ പറയാ, ഹോട്ട് തന്നെയാണ്, ചൂട് തന്നെയാണ്. അപ്പൊ നിങ്ങക്ക് നല്ല ചൂടുണ്ട്, നല്ല നിങ്ങക്ക് ഹോട്ട് എരിവല്ല, ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂടാണ്. പിന്നെ നിങ്ങക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട് എന്നാ പറയാം. അപ്പൊ യെസ്, നമ്മളിപ്പോ തെർമോമീറ്റർ വെച്ചിട്ട് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താ കാണാ? ചൂടല്ലേ കാണാ, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. അപ്പൊ നിങ്ങക്ക് നല്ല ചൂടുണ്ട്, നിങ്ങക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറയാം. ആ യെസ്, യു ഹാവ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ, നിങ്ങക്ക് നല്ല ചൂടുണ്ട്, നല്ല പനിയുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോ ഡോക്ടർ പറയാണ് ഞാൻ മരുന്ന് എഴുതി തരാം. ഞാൻ നിങ്ങക്ക് മരുന്ന് എഴുതി തരാം. ഞാൻ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരാം. ഐ വിൽ റൈറ്റ് ഐ വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാം എന്നിട്ട് തരാം. രണ്ട് സെന്റൻസ് കൂട്ടിമുട്ടിക്കണം. അപ്പൊ എങ്ങനെ പറയും? ഐ വിൽ റൈറ്റ് ഞാൻ എഴുതാം, എന്നിട്ട് അവിടെ ഒരു വാക്ക് ചേർത്ത് നമ്മൾ അടുത്തും കൂടി കൂട്ടി പറയും. എന്താ ചേർക്ക? രണ്ട് സെന്റൻസ് കൂട്ടണമെങ്കിൽ എന്താ ചെയ്യാ? അല്ല, അതന്നെ രണ്ട് സെന്റൻസ് കൂട്ടി ചേർക്കൂലേ നമ്മള്, അതിനൊരു ഉപയോഗിക്കുന്ന വാക്കില്ലേ? ആൻഡ്. ഐ വിൽ റൈറ്റ് ആൻഡ് ഐ വിൽ റൈറ്റ് ആൻഡ്
give you. Give you. ആ ഞാൻ ഇമ ഇന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് തരാം. I will write and give you the medicine. The medicine. ആ medicine ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് തരാം എന്ന് പറയാണ്. Medicine ആ മരുന്ന്. Medicine ന്നാ പറയാ മരുന്നിന്. Medicine എഴുതി തരാം. അപ്പോൾ നമ്മൾ എന്താ പറയാ? ആ ഓക്കെ. മരുന്ന് ഇവിടെ അടുത്ത് എവിടെയാണ് മെഡിക്കൽ ഷോപ്പ് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ? ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ മെഡിക്കൽ ഷോപ്പ്? ഉണ്ടോ? ഉണ്ടോ? വീടുണ്ടോ എന്ന് ചോദിക്കണ പോലെ അല്ലല്ല, ഉണ്ടോ എന്ന് ചോദിക്കണം. ചോദ്യമാണ്, എന്തിൽ തുടങ്ങും? Where do you? അത് ഞാനുണ്ടോ എന്നാണ്. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞേ. ഇവിടെയാണെന്നാണ്. പക്ഷെ അടുത്തുണ്ടോന്നാണ്. ഈസ് ദർ എനി മെഡിക്കൽ ഷോപ്പ് ഹിയർ എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ഈസ് ദർ എനി മെഡിക്കൽ ഷോപ്പ് നിയർ ഹിയർ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈസ് ഹിയർ എനി മെഡിക്കൽ ഷോപ്പ് എന്ന് ചോദിക്കണം. നിയർ മതി. അപ്പൊ ഡോക്ടർ പറയാണ് തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. തൊട്ടടുത്ത് എന്നുള്ള വാക്ക് എന്താണെന്നറിയോ? തൊട്ടടുത്ത്, നിയർ ബൈ. ഇനി അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ, എങ്ങനെ പറയാം? There is one medical shop nearby. Nearby എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെ പോയിട്ട് മരുന്ന് മേടിച്ചോളൂ. അപ്പൊ നിങ്ങൾ അവിടെ പോകൂ, മരുന്ന് മേടിക്കൂ. നിങ്ങൾക്ക് അവിടെ പോകാം, മരുന്ന് മേടിക്കാം. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം. ആ കോൾ കൊടുക്കാണ്. നിങ്ങൾക്ക് പോകാന്ന് പറയാം അവിടെ. യു മേ ഗോ ദേർ. മരുന്ന് മേടിക്കാം. മരുന്ന് മേടിക്കാം. ബൈ എ മെഡിസിൻ. ബൈ ദ മെഡിസിൻ. യു മേ ഗോ ദർ ആൻഡ് ബൈ ദ മെഡിസിൻ. നിങ്ങൾക്ക് അവിടെ പോകാം, എന്നിട്ട് മേടിക്കാം. ഓക്കെ, ഞങ്ങളിന്ന് അവിടെ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിക്കാം. ഓക്കെ, ഫീസ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കണം. ഫീസ് കൊടുക്കണ്ടേ? ഈ ഫീസ് ഇവിടെയാണോ അതോ മെഡിക്കൽ ഷോപ്പിലാണോ കൊടുക്കേണ്ടതെന്ന് ചോദിക്കണം. ആയിക്കോട്ടെ, ചോദിക്കാലോ. ഞാൻ ഫീസ് എവിടെ അടക്കണം? ചെയ്യണം. ഞാൻ മണി അടക്കുക, പൈസ കൊടുക്കുക. അതിന് പേ എന്നാ പറയാ? പേ മണി. ആ വേർ ഷുഡ് ഐ പേ ദ മണി, അല്ലെങ്കിൽ വേർ ഷുഡ് ഐ പേ ദ മണി എന്നല്ല, ഡോക്ടർക്ക് നമ്മൾ ഫീസ് അല്ലേ കൊടുക്കുക. അപ്പൊ വേർ ഷുഡ് ഐ പേ ദ ഫീസ്? ഫീസ് ഞാൻ എവിടെ നൽകണം? പക്ഷെ എനിക്ക് എന്താ പറയാളെ, അച്ഛാ ഗൂഗിൾ പേ. ആ ഗൂഗിൾ പേ, പൈസ വേണ്ട. ആ പേ, അതന്നെ ഗൂഗിളിലൂടെ പേ ചെയ്യണം, അതാണ് ഗൂഗിൾ പേ എന്ന് വരുന്നത്. മനസ്സിലായില്ലേ? പേ അടയ്ക്കുക. ആ പേ നമ്മള് പ്ലേ അല്ല, ഗൂഗിൾ പേ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ്. ഓക്കെ, രണ്ട് ഗൂഗിൾ പ്ലേ അല്ല, രണ്ട് ഗൂഗിൾ പ്ലേ അല്ല, ഗൂഗിൾ പേ എന്നാണ്, ഗൂഗിൾ പ്ലേ അല്ല. അപ്പൊ നമ്മളിപ്പോ മരുന്നൊക്കെ മേടിച്ചു അല്ല, മരുന്ന് മേടിച്ചല്ല. ഇപ്പൊ നമ്മള് ഡോക്ടറെടുത്ത് റെസിപ്റ്റ് മേടിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ എത്തി, മെഡിക്കൽ ഷോപ്പിൽ എത്തിയപ്പോ അയാള് മരുന്നെടുത്ത് നോക്കിയപ്പോ അയാളടുത്ത് ഈ എഴുതിയ മരുന്നില്ല. ഓക്കെ, എഴുതിയ മരുന്നില്ല, അതിന് പകരം അയാളടുത്ത് വേറൊരു കമ്പനിയുള്ള മരുന്നുണ്ട്. അപ്പൊ അയാള് പറയാണ്, നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ, ഈ മരുന്ന് കഴിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ല, സാറ് എഴുതി തന്ന മരുന്ന് അടുത്ത് ഇല്ല, ഇപ്പൊ വേറൊരു കമ്പനിയുടെ മരുന്നാണുള്ളത്. അപ്പൊ അയാൾ പറയാണ്, ഈ മരുന്ന് കഴിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അതാണ് മെച്ചം എന്ന് പറയാണ്. ഒരു നമ്മളൊരു സംഭവം അറിയില്ല, ഒരു യൂസേജ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാ ടു കഴിക്കുക. അതും പറയില്ല നമ്മള്, സാധാരണ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈറ്റിന് പകരം പറയുന്നത് ഹാവ് എന്നാണ്. ഹാവ്, ഹാവ് എന്നാണ് കഴിക്കുക തന്നെയാണ്. ഓക്കെ, ഹീറ്റ് അത് ഉണ്ട് എന്ന് ഓർത്തണ്ട്, ഹാവിന് കഴിക്കുക എന്ന് ഓർത്തണ്ട്. ആ അപ്പൊ അയാൾ മെഡിസിൻ എടുത്തു. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഫീസ് കൊടുക്കണം അല്ലേ? ഫീസ് കൊടുക്കണം. ഫീസ് എന്താണ് എല്ലാം കൂടെ നോക്കിയിട്ട്, ഡോക്ടറുടെ ഫീസും ഇയാളുടെ ഫീസും എല്ലാം കൂടെ നോക്കിയിട്ട് ഫീസ് എത്രയാണ് നോക്കുകയാണ്. How much money? How much is the
നമ്മളവിടുന്ന് ബില്ലല്ലേ മേടിക്കുക, ബില്ലിന്റെ പൈസ കൊടുക്കാം. അപ്പൊ നമ്മൾ എത്രയാണ് ബില്ലും ചോദിച്ചു, ഹൗ മച്ച് ഇസ് ദ ബിൽ, എത്രയാണ് ബില്ല്. അപ്പൊ ഞാൻ ഗൂഗിൾ പേ ചെയ്യട്ടെ എന്ന് ചോദിക്കണം. May I Google Pay എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിൾ ആണ്. May I pay through GPay എന്നാണ് പറയാ. ഞാൻ GPayയിലൂടെ പേ ചെയ്യട്ടെ. GPay എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ ആ ആപ്ലിക്കേഷനിലൂടെ ഞാൻ പേ ചെയ്യട്ടെ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോണിൽ ഇപ്പൊ നമ്മള് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നൊക്കെ കിട്ടി, നമ്മള് പൈസ ഒക്കെ കൊടുത്തു, അത് കഴിഞ്ഞ് അമ്മ നമുക്ക് മരുന്ന് പൊട്ടിച്ചിട്ട് അപ്പൊ തന്നെ തരികയാണ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കഴിക്കാൻ വേണ്ടി നമ്മള് മരുന്ന് എടുത്ത് കഴിഞ്ഞപ്പോ അമ്മേനോട് പറയാണ്, അയ്യോ ഇത് ഇതിനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മരുന്ന് കഴിക്കല് എന്ന് നമ്മള് പറയില്ലേ. ഇപ്പൊ എങ്ങനെ പറയും, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. അപ്പൊ അമ്മേനോട് പറയാണ്, ഇപ്പൊ എനിക്കൊരു ജ്യൂസ് മേടിച്ച് തന്നാൽ മരുന്ന് കഴിക്കാം. സെന്റൻസ് ഉണ്ടാക്ക്. ഇപ്പൊ എനിക്കൊരു ജ്യൂസ് മേടിച്ച് തന്ന, ജ്യൂസ് മധുരാണല്ലോ, അപ്പൊ ഒരു ജ്യൂസ് മേടിച്ച് തരികയാണെങ്കിൽ ഞാൻ ഈ മരുന്ന് കഴിക്കാം. നിങ്ങൾ ഇങ്ങനെ ഇത്രയും വരണം, നിങ്ങൾ ഒരു ജ്യൂസ് എനിക്ക് മേടിച്ച് തരികയാണെങ്കിൽ ഞാൻ ഈ മരുന്ന് കഴിക്കാം. എനിക്ക് If you buy a juice for me, I will have this medicine. ഞാൻ ഈ മരുന്ന് കഴിക്കാം എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ അമ്മ നമുക്ക് മരുന്നൊക്കെ മേടിച്ചു തന്നു, ചാ ജ്യൂസ് ഒക്കെ മേടിച്ചു തന്നു, നമ്മള് മരുന്ന് കഴിച്ചു, എന്നിട്ട് നമ്മള് വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തി, വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി, മരുന്നൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം നമ്മള് പനിയൊക്കെ മാറി, നമ്മള് നോർമലായി. ഓക്കേ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മതി. നമ്മള് ഡോക്ടറെ അടുത്ത് പോയി, മരുന്ന് മേടിച്ചു, ഒരു ദിവസം കൊണ്ട് പനിയെല്ലാം മാറി. കുട്ടന്റെ ഒരു എനിക്ക് എന്താപ്പം രണ്ട് ദിവസം മരുന്ന് കുടിച്ചാ പോലും പനി മാറാറില്ല. അതെ അതെ, ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ മാറി എന്തായാലും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.